അപ്പൊ ഇന്നാണ് ആ സർപ്രൈസ്. എങ്ങടോ പോണെന്ന് അറിയാൻ വന്നിരിക്കണം. ഇവർ ആദ്യം പറഞ്ഞ എന്താ വെച്ചാൽ എന്റെ ഗേൾ ഫ്രണ്ടിനും ചാടിക്കാൻ പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് എന്ത് കോമ്പിനേഷൻ ആണത്? പഴംപൊരി ഐസ്ക്രീം പോകും, ഭയങ്കര സംഭവമാണ്. ഡേഞ്ചറസ് ആ മോച്ചിരിക്കോ. വാട്സാപ്പ് യൂട്യൂബ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വണ്ടറിവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഞാൻ അന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സർപ്രൈസ് ഉണ്ടെന്നുള്ളതെല്ലാം. അപ്പൊ അന്ന് എന്റെ അടുത്ത് കുറെ ആൾ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് സർപ്രൈസ് എന്നുള്ളത്. അപ്പൊ ഇന്നാണ് ആ സർപ്രൈസ്. ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-ാം തീയതിയാണ് കേട്ടോ, മാർച്ച് 3-ാം തീയതിയാണ്, 2021 കേട്ടോ. അപ്പോൾ ഇന്നാണ് ആ സർപ്രൈസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അൺവീൽ ചെയ്യാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവർക്ക് എന്താണ് സർപ്രൈസ് എന്ന് അറിയില്ല ശരിക്കും പറയാന്നുണ്ടെങ്കിൽ. ആദ്യം നിങ്ങൾ ഒന്ന് പോയി കണ്ടിട്ട് വരിക എന്താണുള്ള സർപ്രൈസ് എന്നുള്ളതെല്ലാം. അപ്പോൾ ജസ്റ്റ് പോയി കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്ന് 27-ാം തീയതി ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച നമ്മളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ സർപ്രൈസ് കാണാനായിട്ട് നമ്മൾ പോവാണ്. അതായത് നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യണം അതെന്താ സംഭവം എന്നുള്ളതെല്ലാം. അപ്പോൾ എൻ്റെ കൂടെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഏട്ടനുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസും അതുപോലെ വീഡിയോസിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് നമ്മുടെ ഏട്ടനാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ക്യാമറ മുതൽ എല്ലാ സാധനവും ചെയ്തിരുന്നത് നമ്മുടെ ഏട്ടനാണ്. പിന്നെ ഏട്ടൻ ഒന്ന് മാസ്ക് മാറ്റി കാണിച്ചെടുക്കും. അപ്പൊ നമ്മുടെ ഏട്ടൻ ഇതാണ് എന്റെ ഏട്ടൻ. അപ്പൊ പിന്നെ എന്റെ കൂടെ ഉള്ളത് പറഞ്ഞാൽ എന്റെ ഏഴത്തിയമ്മ ഉണ്ട്. ആ ഏഴത്തിയമ്മ പോന്ന് കണ്ടെ. ഏഴത്തിയമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. ഏഴത്തിയമ്മക്ക് എന്താ പറയുക, ഒരു വലിയൊരു കുക്കിംഗ് ചാനലെല്ലാം ഉണ്ട്, വെറൈറ്റി ഡിഷസ് ഒക്കെ അതിലുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുക. മാത്രമല്ല വെറൈറ്റി വെറൈറ്റി ഫുഡ്, വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുഞ്ഞൻ. കുഞ്ഞൻ എന്നാണ് ഞാൻ ഏഴത്തിയമ്മനെ വിളിക്കുന്നത്, അതാണ് കുഞ്ഞൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ മേളിൽ ഐക്കം പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലിൽ നിങ്ങൾക്ക് പോയി കാണാൻ സാധിക്കും. അത് കൂടാണ്ട് ഞാൻ ചാനലിൻ്റെ ഒരു പേര് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം. എന്താണെന്നുള്ളതെല്ലാം നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കും. നമുക്ക് വേഗം പോവാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഇന്ന് രാവിലെ കോൾ വന്ന് സാധനം റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ പോയി കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടായിട്ട് തൃശ്ശൂരിലാണ്. മുന്നോട്ട് മുന്നോട്ട് പോവാണ്. എവിടേക്കാണ് പോകുന്നത്? നമ്മളെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോയത് പിന്നെ അതല്ല നമ്മുടെ വണ്ടി കേട്ടോ. നമ്മുടെ വണ്ടി അതല്ല. സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത്, നമ്മളൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നോവയല്ലേ ബുക്ക് ചെയ്തത്? ഇന്നോവയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നോവ ഏതാന്നുള്ളത് ഇപ്പൊ ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഇന്നോവ. ഇന്നോവ അതായത് നമ്മൾ ഇന്നോവ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഫോർച്യൂണറാക്കി മാറ്റിയതാണ്. അപ്പൊ ഇത് PDA വേണ്ടി വന്നതാണ് കേട്ടോ നമ്മള്. ഇതാണ് നമ്മുടെ സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുന്നത് പുതിയതായിട്ട്. ടൊയോട്ടയുടെ ഫോർച്യൂണർ ആണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഫോർ വീൽ ഡ്രൈവ് ആണ് കേട്ടോ. ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ്, ഇത് ഫുൾ ഓപ്ഷൻ. ഒരു വെടിക്കെട്ടല്ല വീലാണ് വന്നിരിക്കുന്നത്. പിന്നെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് വലിയ കാര്യമായിട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്ക്രാച്ച് ഉണ്ടെന്ന് മാത്രം ചെക്ക് ചെയ്തിട്ട് മതി. അപ്പൊ ഇതാണ് വണ്ടി. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എങ്ങനെയുണ്ട് കുഞ്ഞിനെ? അതിന്റെ ബോണറ്റിന്റെ ഹൈറ്റേ ഉള്ളൂ കേട്ടോ, അത്ര നല്ല വലിപ്പൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഭയങ്കര വെയിലാണ്, നമുക്ക് ഇവിടുന്ന് മാറ്റിയിടാം. ഇതാണ് സ്മിജിനേട്ടൻ. സ്മിജിനേട്ടാ എന്താ പറയാള്, വിളിച്ച് ബുദ്ധിമുട്ടിച്ച് ബുദ്ധിമുട്ടിച്ച് രണ്ടര മാസമായില്ലേ? രണ്ട് മാസം കഷ്ടി. ഡിസംബർ ലാസ്റ്റ്, ഡിസംബർ അല്ലേ, ഡിസംബർ ലാസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ക്രിസ്റ്റ ഇന്നോവ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് കുഞ്ഞിന് ഇന്നോവ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വന്ന് കണ്ടപ്പോ വണ്ടി മാറി, ഫോർച്യൂണർ ആയിരുന്നു. ജനുവരി 6-ാം തീയതി ലോഞ്ച് ചെയ്തു. 6-ാം തീയതി ലോഞ്ച് ചെയ്തു. ചെക്ക് ചെയ്യുമ്പോൾ ഈ ബീഡിങ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നൊക്കെ. ബീഡിങ്സ് ഒക്കെ ചെക്ക് ചെയ്യാം, ഡോർ തുറക്കുമ്പോൾ എവിടെയെങ്കിലും ഒരയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ ഇവിടെ ചെറിയൊരു പെയിന്റ് വന്നിട്ടുണ്ട്, അത് ഹെയർഅപ്പ് ചെയ്താൽ പോകുന്നതാണ്. ചെറിയ ടെസ്റ്റിങ്ങിൻ്റെ എന്തെങ്കിലും പെയിന്റ് ആയിരിക്കും. 4 ഡോറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, എ സിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ഫിറോജ് സാർ. കുറേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സാറിന് ഈ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. സാറിന് എന്ത് തോന്നുന്നു, ഞാൻ എത്ര ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും വണ്ടിക്ക് വേണ്ടിയിട്ട്? എനിക്കതിനെ തോന്നിട്ടില്ല. ഇത് എന്ത് കോമ്പിനേഷൻ ആണത്? പഴംപൊരി ഐസ്ക്രീം പോകും, ഭയങ്കര സംഭവമാണ്. അപ്പൊ അങ്ങനെ നമ്മള് PDA കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മള്
ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് അങ്ങനെ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ പീഡയും കാര്യങ്ങളൊക്കെ ഇന്നൊന്നിപ്പോൾ ഒരുപാട് സമയമായി. നമ്മൾ ആ വണ്ടീൻ്റെ സ്ക്രാച്ച് ഉണ്ടോ കാര്യങ്ങളുണ്ടോ, എന്തെങ്കിലും എന്തെങ്കിലും ഇലക്ട്രോണിക്സിൻ്റെ ഭാഗങ്ങൾ എന്തെങ്കിലും വർക്കാവാത്തുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത്, പിന്നെ പുതിയ ഒരു മാനുഫാക്ചർ ഡേറ്റിലുള്ള കാരണം 2021 തന്നെയാണ് വണ്ടി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. കാരണം തുരുമിൻ്റെ കേസൊന്നും നമ്മൾ നോക്കേണ്ടത് ആവശ്യമില്ല. എന്നാലും പോലും ജസ്റ്റ് നമ്മൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഡോറ് തുറക്കുമ്പോൾ എന്തെങ്കിലും നോയ്സ് വരുന്നുണ്ടോ, ബീഡിങ്സിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, ഡോറ് തുറക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒക്കെ ചെക്ക് ചെയ്തു. വണ്ടി ഓൺ ചെയ്തു, കുറച്ച് നേരം ഉള്ളിൽ ഇരുന്നു, എ സി ഒക്കെ ചെക്ക് ചെയ്തു, മ്യൂസിക് സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്തു. അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് സമയമായി. അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞൻ എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി കണ്ടിട്ട്? കുഞ്ഞാ കുഞ്ഞന് എങ്ങനെയാ അതിന്റെ ഉള്ളിൽ കയറാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തേർഡ് റോയിങ് എന്തായിരുന്നു? കുഞ്ഞന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിന്റെ തേർഡ് റോ ആണ്. കാരണം ഒഴിഞ്ഞു പോയി നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് പറയണേ. ഏട്ടാ, ഏട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി അടിപൊളിയായിരുന്നില്ലേ? സൂപ്പർ. നമുക്ക് കാണുമ്പോ നല്ലൊരു പ്രസൻസ്, റോഡ് പ്രസൻസ് ഒക്കെ ഭയങ്കരമാണ്, അങ്ങനെ ലെവലാണ്. നല്ല ഹൈറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം ഉണ്ട്. അതിൻ്റെ എടുക്കാനുള്ള കാരണമൊക്കെ നമുക്ക് അതിൻ്റെ റിവ്യൂ പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അവിടെ ഇരിക്കുന്ന പലർക്കും അറിയില്ല, അതായത് നമ്മുടെ വീട്ടിൽ പ്രസൻറ്റ് ഡേയിൽ അവിടെ ഇരിക്കുന്ന പലർക്കും അറിയില്ല നമ്മൾ ഇന്നോവയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ചില ആൾക്കാർ വിചാരം, ചില ആൾക്കാർക്ക് അറിയുന്നേ ഇല്ല നമ്മൾ വണ്ടിയാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ ഒന്നും അറിയാതെയൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പ്രസൻറ്റ് ഡേയിൽ എന്തൊക്കെ നടക്കുന്നത് നോക്കാം. അപ്പോൾ നേരെ പ്രസൻറ്റ് ഡേയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് എന്താണ് സർപ്രൈസ് എന്ന് അറിയില്ല. എൻ്റെ മാമനുണ്ട്, അതുപോലെ എൻ്റെ ഏട്ടനെല്ലാം ഇവിടെ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടൊക്കെ ഇവിടെ ഉണ്ട്. ഓ മാമ, നമ്മളിന്ന് എങ്ങടെ പോണേ? നമ്മളിന്ന് എങ്ങടെ പോണേ? നല്ല പിടിയുണ്ട്. അമ്മൂമ്മ വയസ്സായിട്ട് ഇരിക്കുകയാണ് കേട്ടോ, വയ്യ. ആ സോഡിയത്തിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതാണ്. മാമ എങ്ങനെ നമ്മള് പോണേ? മാമനറിയില്ല, മാമനറിയില്ല. ഞാൻ മാമന് ജസ്റ്റ് വിളിച്ചു, മാമൻ ഇന്ന് വരണമെന്ന് പറഞ്ഞു. മാമൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്, വേറൊരാളുണ്ട് ഇവിടെ. ഇത് ഏട്ടനാണ്, നിങ്ങളന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പൊ ഇതാണ് എന്റെ ഏട്ടൻ പ്രശാന്ത് എന്നാണ് പേര്, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്റെ ഫ്രണ്ടാണ് കേട്ടോ ബിനു. എന്റെ എല്ലാ ഇതിന്റെ മുന്നേ ആ ഒരു കാര്യത്തിന് മൂപ്പർ ഉണ്ടായിരുന്നു, ഈ കാര്യത്തിന് ഞാൻ വേണ ചിലര് വിളിച്ചിട്ടുണ്ട്. ഇവ നമ്മൾ എങ്ങടാ പോന്നേ? എങ്ങടാ എങ്ങടാന്ന് പറയണാ? ഈ മണ്ടനെ അറിയില്ല നമ്മൾ എങ്ങടാ പോന്നേന്നുള്ളത്. പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ എന്നെ മറന്നു പോകുന്ന എങ്ങടാ പോകുന്നുള്ള കാര്യം. അപ്പൊ അമ്മ ഇതേപോലെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, അപ്പൊ കുഴപ്പമില്ല. ഇനി ഇവിടെ അമ്മ ഉണ്ട്, അതുപോലെ ഏഴത്തി അമ്മ ഉണ്ട്, പിന്നെ വേറെ രണ്ടുപേരും കൂടി വരുന്നുണ്ട്. ഏഴത്തി അമ്മ എന്നുണ്ടെങ്കിൽ മേലെ വർക്കിലാണ്, ഏഴത്തി അമ്മ കുക്കിംഗ് ചാനലൊക്കെ ഉള്ള ആളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പോണെന്ന് അറിയാൻ വന്നിരിക്കുന്നത്. ഇവര് ആദ്യം പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഗേൾ ഫ്രണ്ടിനും ചാടിക്കാൻ പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ മൂപ്പരിക്ക് സംശയമായി തുടങ്ങി, അയ്യോ ഇത് അതല്ലാന്നുള്ളതായി തുടങ്ങിയിട്ടുണ്ട്. ഇത് സെൽഫി അല്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ സംഭവത്തിന് എന്തായാലും നമ്മൾ അമ്മൂമ്മേനെ കൊണ്ടുപോകില്ല, വേറെ ഒന്നല്ല. അമ്മൂമ്മ അതേപോലെ ഇങ്ങനെ കുറച്ച് ഡേഞ്ചറസ് ആണ്. മോച്ചിരിക്കുവോ? അമ്മൂമ്മ ഇങ്ങനെ ഇവിടെ ട്യൂബൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അത് കാരണം അമ്മൂമ്മേനെ ഇന്നത്തെ ഈ സംഭവത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ സോഡിയത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാണില്ലേ, പിച്ചറ് കണ്ടില്ലേ, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അമ്മൂമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടാവും സേഫായിട്ട് തന്നെ. അപ്പൊ നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിക്കാം. ഇനി അമ്മൂമ്മ കൈവിടൂ, കൈവിടൂ, കൈവിടൂ അമ്മൂമ്മ. പുതിയ വണ്ടി എടുക്കാനായിട്ട് പോവാണ്. ഇന്നോവ. ഇന്നോവ പോയിട്ട് കാണാല്ലോ, സമയമില്ല. അപ്പതാ ഈ വണ്ടി സ്പോൺസർ ചെയ്ത മഹാനെ ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിച്ചതാട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കട്ട പോസ്റ്റ് അടിച്ചിരിക്കുക. മറ്റൊരു വണ്ടി ഉണ്ടായിരുന്നില്ല, അത് വേറെ രണ്ടുപേരെ കൂട്ടാൻ വേണ്ടി പോയിരിക്കുകയാണ്. അവര് കുറച്ച് ലേറ്റായി, അവരല്ല ലേറ്റായി എന്ന് പറയാൻ പറ്റില്ല, കാരണം അവര് ഭയങ്കര കറക്റ്റ് ഓൺ ടൈം ആയിരുന്നു. നമ്മൾ ലേറ്റായി, അങ്ങനെ അവര് ലേറ്റായി. ഇപ്പൊ നമ്മൾ വഴിയിൽ നിൽക്കുകയാണ്, അവരതിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആണ് ഊത്രാളിക്കാവ് ടെമ്പിളാണ്. ഇന്നലെ പൂരായിരുന്നു ഇവിടെ, കുറച്ച് ഭയങ്കര ഭയങ്കര ബ്ലോക്കാണ്. നമ്മള് നല്ല ബ്ലോക്ക് കിട്ടിട്ട് നിൽക്കുകയാണ്. നമ്മളെന്തായാലും പറഞ്ഞ സമയത്ത് അവിടെ എത്തില്ല. അമ്മാതിരി ബ്ലോക്കാണ്, റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ്. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ, ഇവിടെയൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്.
അപ്പൊ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇതാ നിപ്പോൺ ടൊയോട്ടയുടെ ഷോറൂമിലാണ്. ഇതാണ് വേറൊരു മാമൻ. സർപ്രൈസ്, സർപ്രൈസ്, യാ സർപ്രൈസ്. നമ്മുടെ എല്ലാ വീഡിയോന്റെയും ക്യാമറമാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ കസിൻ ബ്രദർ ആണ് കേട്ടോ. അദ്ദേഹമാണ്, ഇദ്ദേഹം മനുവേട്ടനാണ്. ക്യാമറയുടെ മുന്നിൽ വരാൻ തന്നെ പേടിയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാമ 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 നമ്മളിവിടെ എത്തി. എന്തായിരിക്കും ഇന്നോവയാണെന്നാണ് മാമൻ പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാം നമ്മൾ ഏത് വണ്ടിയാണ് നമ്മൾ എടുക്കാൻ പോണത്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഏത് വണ്ടി? ഇന്നോവ. രണ്ടുപേരും ഇന്നോവയാണ് പറയുന്നോ. അമ്മ 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 എന്താ പറയുന്നത്? ഇന്നോവ. ഇന്നോവ. അപ്പൊ എല്ലാരും ഇന്നോവയിലാണ് വിളിച്ചിരിക്കണേ. കണ്ടു ഫൈനലി ഇതാവട്ടെ. ഇങ്ങനെ പുതപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫേസിൻ്റെ ഒരു ഭാഗം പോലും വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഫുൾ ഫേസ് കാണിച്ചു തരാം. ചേട്ടാ ആ മാസ്ക് ഒന്ന് വാങ്ങിച്ചു തരാം. ആ മാസ്ക് ഒന്ന് വാങ്ങിച്ചു പ്ലീസ്. ആ മാസ്ക് ഒന്ന് വാങ്ങി മാസ്ക്. കാരണം ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു സർപ്രൈസ് ആയിരുന്നു. ഇവിടെ വരുന്നവരെ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നോ ബുക്ക് ചെയ്തു എന്നാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതും ഇവിടേക്ക് വരുന്നവരെ എങ്ങോട്ടാ പോകുന്നതെന്ന് തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. കയറി കഴിഞ്ഞപ്പോഴാണ് എന്നാൽ ശരി ഇന്നോവ ആയിരിക്കും എന്നുള്ളൊരു ചെറിയൊരു ഗസ് അടിച്ചാണ് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഫോർച്യൂണർ ആണ് എന്നുള്ളത്. നിപ്പോൺ ടൊയോട്ടൻ്റെ നമ്മുടെ കുറേ ആൾക്കാർ വളരെയധികം നമ്മളിതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ബ്ലാക്ക് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വണ്ടി ഇട്ട് നമ്മുടെ ഇവിടുന്ന് രണ്ടാമത്തെ വണ്ടിയല്ലേ തൃശ്ശൂരിൽ നിന്ന്. തൃശ്ശൂരിൽ നിന്ന് രണ്ടാമത്തെ ബ്ലാക്ക് നമ്മളാണ് എടുക്കുന്നത്. പിന്നെ പോർഷനർ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. നമ്മൾ വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പിന്നിട്ട് കുറെ ആൾക്കാർ നല്ലപോലെ ഇതാണ് ഫിറോസ് സാർ. സാറിന്റെ വേറൊരു കാര്യം പറയാണ്ടിരിക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേ ലെവലൊരു ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം ഭയങ്കര ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം നമ്മൾ ചെയ്യുന്ന വീഡിയോസ് മൂപ്പരിക്ക് അയച്ചു കൊടുത്ത ആളെ അപ്രൂവ് ചെയ്യും. ആളുടേതായിട്ടുള്ള കുറച്ച് ഐഡിയാസ് നമ്മളടുത്ത് പറയും. അതുപോലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും ആൾ കുറച്ച് ഐഡിയാസ് നമുക്ക് പറഞ്ഞുതരും. അതെല്ലാം ഒരു ഭയങ്കര സപ്പോർട്ടീവാണ്. കുറേ സജഷൻസ് തരാറുണ്ട്. എല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ. മാർക്കറ്റിങ്ങിൻ്റെ ടീം ലീഡറാണ് കേട്ടോ നിപ്പോൺ ടൊയോട്ടയുടെ. ഇതാണ് നമ്മുടെ സ്മിജനേട്ടൻ. നമ്മുടെ വണ്ടീൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആക്കുന്നത് രണ്ട് മാസത്തോളം, രണ്ടര മാസത്തോളം നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ അതിന് വലിയൊരു താങ്ക്സ് തന്നെ പറയാം. കാരണം ഞാൻ ഡെയിലി വിളിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രാന്തമായിട്ട് ഈ വണ്ടിൻ്റെ മുകളിൽ നമ്മൾ നടക്കേണ്ടായിരുന്നു കേട്ടോ. ഡെയിലി വിളിച്ച് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കും. ഫൈനലി വന്നിട്ടുണ്ട്. വിഷ്ണു ചേട്ടനാണ് ഇതോ. ഇദ്ദേഹത്തിനെ പറ്റി പറയാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയില് എന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് തന്നത് ഇദ്ദേഹമാണ്. നമ്മുടെ അർബൻ ക്രൂസറിന്റെ വീഡിയോ. ആ അർബൻ ക്രൂസറിന്റെ നല്ല സ്ഥലം പറഞ്ഞു തന്നതും വിഷ്ണു ചേട്ടനാണ്. വിഷ്ണു ചേട്ടൻ ഇവിടെ തന്നെയുള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മേളയിൽ അയ്യക്കം പ്രസ് ചെയ്താൽ കാണാൻ പറ്റുള്ളൂ. ഇദ്ദേഹത്തിന് നമ്മൾ ഫിനാൻസ് എല്ലാം റെഡി ചെയ്ത് തന്ന ആളാണ്. പേര് ഗ്ലാഡ്സൺ. ഗ്ലാഡ്സൺ എന്നാണ്. ഫേസ് കവർ ആ സാധനം മാറ്റും. മാസ്ക് ഒന്ന് മാറ്റി കാണിച്ചോളൂ. അപ്പൊ ഇതാണ് സുധീർ ആയിട്ട്.
നമ്മുടെ എല്ലാ എക്സസറീസും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തന്നത് നമ്മുടെ സുധീറേട്ടനാണ് കേട്ടോ. കുറച്ചുകൂടി പരിപാടികൾ ഉണ്ട്, അത് സ്റ്റേറ്റ് വിട്ട് നമ്മൾക്ക് പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ട് ഓരോന്ന് പറയുന്നതായിട്ട്. ഇന്നോവർസ്റ്റാണ്ടോ ഇന്നോവർസ്റ്റാണ്ടോ മാമ എങ്ങനെ ഉണ്ട്? അപ്പൊ ഇതാണെങ്കിലും ഇന്നോടെ ക്രിസ്റ്റ നന്നായിണ്ടോ? അടിപൊളിയുണ്ടോ? എന്നാലും നമുക്കൊരു റൗണ്ട് പോവാ. എന്നാ പോവാ.